ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. ഈ ഓണത്തിന് നമ്മളെ വീട്ടിലെ മാവേലിയെ കാണാൻ നിങ്ങൾ റെഡിയാണോ? എന്നാൽ ഒരു മാവേലി മേക്കപ്പ് ലുക്കുമായിട്ട് ആരോ വന്നിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് മാവേലി ഒരുക്കുന്നത് കാണാം. ഞാൻ ഫസ്റ്റ് തന്നെ ആരുവിന് കണ്ണെഴുതി കൊടുത്തായിരുന്നു, കരി വെച്ച് കണ്ണെഴുതി കൊടുത്തു. ഇനി പിരിക ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ പെൻസിൽ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചിട്ട് കൈ വെച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും അതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നു, കൂടുതൽ കറുപ്പിക്കുന്നില്ല. ഇനി ചെറുതായിട്ടൊന്ന് ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ ലൈറ്റ് പീച്ച് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. ഇൻ കേസ് നമ്മളതിൽ ഐ ഷാഡോ ഇല്ലെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡോ അല്ലെങ്കിൽ ചെറിയ കാശിങ്കാറിൻ്റെ പൊട്ടോ അതെന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ണിൽ ചെറുതായിട്ടൊന്ന് വാലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒരു ലൈറ്റ് പീച്ച് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കണ്ണിൻ്റെ മുകളിൽ അവ എഴുതാൻ സമ്മതിക്കത്തില്ല, ഐലൈനറോ കരി വെച്ച് എഴുതാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഐ ഷാഡോ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. കണ്ണിൻ്റെ മുകളിൽ ചെറിയ ഒരു ഷെയ്ഡ് കൊടുക്കുന്ന പിന്നെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലായിടവും ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കണ്ണിലൊന്ന് ഷാഡ് ഐ ഷാഡോ ഇട്ടിടത്തൊന്നും തേക്കരുത്. ജസ്റ്റ് ഒന്ന് എല്ലായിടവും ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. ഇനി മാവേലിയുടെ മീശ വരച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് ഐ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിലാകുമ്പോഴത്തേക്കും എന്തെങ്കിലും നമുക്ക് വ്യത്യാസം ചെയ്യണമെങ്കിൽ നമുക്കത് മാച്ചെടുത്താൽ മതി. തുടക്കത്തിൽ നമ്മൾ കരി നല്ല രീതിയിൽ തേക്കണ്ട. ഇനി ഞാനൊരു ഇയർബേഡ് എടുത്തിട്ട് അതിൽ ഐലൈനർ ജസ്റ്റ് ഇതുപോലെ തൊട്ട് അതിൽ കളർ ചെയ്ത് കൊടുക്കുകയാണ്, ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഐലൈനർ വെച്ച് തന്നെ ഞാൻ ജസ്റ്റ് ഒരു ബോർഡർ കണക്ക് വരച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി അവ ഇരുന്നത് കൊണ്ട് ഞാൻ അത് കുറച്ചും കൂടി ഡാർക്ക് ആക്കി കൊടുത്തു. മാക്സിമം ഐലൈനർ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം. കരി ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇൻ കേസ് കൊച്ചു തുടയ വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം സ്പ്രെഡ് ആവും. ഐലൈനർ ആകുമ്പോഴത്തേക്കും ആ ഡ്രൈ ആവാനുള്ള ടൈമേ എടുക്കുള്ളൂ. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സ്പ്രെഡ് ആകത്തില്ല. ബോർഡറെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടെ ഡാർക്ക് ആക്കി കൊടുത്തു. ഇനി മാവേലിക്ക് മുണ്ട് ചുറ്റി കൊടുക്കുകയാണ്. അതിനായിട്ട് നേരിയത് ഭാഗം മുണ്ട് ഭാഗമല്ല നേരിയത് ഭാഗം എടുക്കുകയാണ്. എന്നിട്ട് അത് ചുറ്റിയെടുത്ത് ഇതുപോലെ സെൻറ്റർ വെച്ച് എന്നുവെച്ചാൽ നേരിയതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം വെച്ച് തന്നെ നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടണം. എന്നിട്ട് നേരിയതിൻ്റെ ആ കസബ് ഭാഗമില്ലേ അത് നല്ല ചെറിയ രീതിയിൽ ഞൊറവെടുത്ത് താടി കൂടി ബേക്കിലോട്ട് എടുക്കണം. ഇതുപോലെ ബേക്കിലോട്ട് എടുക്കണം. ബേക്കിലോട്ട് എടുത്തതിന് ശേഷം ബേക്കിൽ നമ്മൾ ആ കെട്ടി വച്ചിരിക്കുന്ന അതിൽ കൂടി ചുരുക്കി വയ്ക്കണം. നല്ല വൃത്തിയായിട്ട് തന്നെ ചുരുക്കി വയ്ക്കാൻ നോക്കണം. നമ്മൾ ഞൊറുവെടുക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഞൊറുവെടുക്കണം. എന്നിട്ട് ആ കാൽഭാഗമൊക്കെ നല്ല ഞൊറുവാക്കി തന്നെ വയ്ക്കാനും ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നല്ല വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ ഒരു ഞൊറുവായിട്ട് വയ്ക്കണം.
കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാട് ഒന്ന് ചുറ്റി നല്ല രീതിയിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒട്ടിയണം വച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ലിറ്റിൽ കൃഷ്ണ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ യൂസ് ചെയ്ത സെയിം ഒട്ടിയണം തന്നെയാണ് ഞാൻ ഇതിനെ ഉപയോഗിക്കുന്നത്. ഈ ഒട്ടിയണം ഉണ്ടാക്കാനുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി ജ്വല്ലറീസൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന മാലകളുമൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഈ കമ്മലും പ്രസ് ചെയ്യുന്ന കമ്മലാണ്. കമ്മലുണ്ടാക്കുന്ന ഒട്ടിയണം ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കുന്നതാണ്. ആരവിൻ്റെ കയ്യിലിട്ടിരിക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൊലുസാണ്. കൊലുസ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കാം. ഇനി ഞാൻ അവനെ കൃത ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് അവന് മുടിയുണ്ട്, അപ്പം ഞാൻ കുറച്ച് എണ്ണയും കൂടെ വച്ച് തേച്ച് ഒന്ന് കൃത ഷേപ്പ് ചെയ്ത് കൊടുത്തു. വേറെ വരച്ചതൊന്നുമില്ല. ഇനി മുടി ഒന്ന് ബേക്കിലോട്ട് ചീകി വച്ചിട്ട് ഞാൻ ക്രൗൺ വെച്ച് കൊടുക്കുകയാണ്. ക്രൗൺ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കി മാവേലിക്ക് വേണ്ടിയിട്ട്, കുറച്ചും കൂടി ഹൈറ്റിൽ ക്രൗൺ ഉണ്ടാക്കി. ക്രൗൺ ഉണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ ഈ കമ്മലുണ്ടാക്കിയ ആ സെയിം വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു നേരിയതെടുത്ത് ഇതുപോലെ ചുറ്റി വെച്ച് കൊടുക്കണം, എന്നിട്ട് നാട വെച്ച് കെട്ടി ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒട്ടിയാണവും ഇതുപോലെ ഫ്രണ്ടിൽ വെച്ച് കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവേലി റെഡിയായി കഴിഞ്ഞു. ഇനി മാവേലിക്ക് കുറിയിട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് ഭസ്മം നല്ല രീതിയിൽ നനച്ചിട്ട് ഇതുപോലെ മൂന്ന് വര ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിലോട്ട് മൂന്ന് വര ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളർ വരുന്ന ഏത് പൊട്ടായാലും മതി. ഇപ്പം നമുക്ക് വൈറ്റ് ലിക്വിഡ് പൊട്ട് കിട്ടാറുണ്ടല്ലേ, അതായാലും മതി. അത് മൂന്നായിട്ട് വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ ശിങ്കാർ വെച്ച് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. മുകളിലോട്ട് ഒറ്റ വര വരച്ചു കൊടുക്കുകയാണ്. നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടി മാവേലി റെഡിയായി കഴിഞ്ഞു. വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് മാവേലിയെ ഒരുക്കാൻ പറ്റുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുട്ടി മാവേലി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ഹാപ്പി ഓണം, ബൈ.